ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിൽക്ക് മെയ്ഡ് ആണ്. നമ്മൾ പായസത്തിനാണെങ്കിലും പുഡിങ്ങിനാണെങ്കിലും നമ്മൾ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ മധുരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്റ്ററിൽ തന്നെയുള്ള മിൽക്ക് മെയ്ഡാണ് നമ്മൾ വീട്ടിലും തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, പഞ്ചസാരയും പാലും. ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml 2 കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാര എന്നുള്ള അളവിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. ഒന്ന് പാലൊന്ന് തിളയ്ക്കുന്നവരെ കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം തീ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം, അതായത് ലോ ഫ്ലെയിമും അല്ല എന്നാൽ മീഡിയം ഫ്ലെയിമും അല്ല എന്നുള്ള രീതിയിൽ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പഞ്ചസാരയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ എപ്പോഴും പാത്രം എടുക്കുമ്പോൾ ചുവട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ച് വടിച്ചിട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു വെളുത്ത പാലിൽ നിന്നും അത്യാവശ്യം കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് തന്നെ കിട്ടും കേട്ടോ. കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് പിറ്റേ ദിവസം പുഡിങ്ങോ ഒക്കെ റെഡിയാക്കാനുള്ള ഇതാണെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡ് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. 2-3 ദിവസം നമ്മൾ മറ്റുള്ള പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് ചീത്തയായിട്ട് പോകും. 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കാനും പറ്റില്ല. കാര്യം നമ്മൾ മറ്റുള്ള ചീത്തയാവാതിരിക്കാനുള്ള ഒരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ലാത്ത നല്ല നമ്മൾ തന്നെ വീട്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ ഡെസേർട്ട് ഉണ്ടാക്കിയാൽ തന്നെയും നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൽക്ക് മെയ്ഡ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഐസ്ക്രീം റെഡിയാക്കുന്നതെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഇത് കറക്റ്റായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ കൈവിടാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സൈഡും നടുവശവും ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ തീയുടെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക, പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് തീ വെക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കൈവിടാതെ ഇളക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നല്ല ക്രീമിയും അതുപോലെ തന്നെ ഒരു ഗ്ലൈസിങ്ങും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഒരു പാലും പഞ്ചസാരയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. പിന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതുപോലെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഡെസേർട്ടിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഒരു കുറച്ച് സമയം വേണ്ടി വരും, ഒരു 45 മിനിറ്റോളം വേണ്ടി വന്നു ഈ ഒന്നൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും പിന്നെ ഈ പഞ്ചസാരയും പാലും ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിപ്പം നല്ലപോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു തിക്നെസ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇളക്കുന്ന സമയത്ത് ഒന്ന് ടൈറ്റായിട്ട് തോന്നും, കുറച്ചും കൂടെ ഒന്ന് തിക്കാവട്ടെ. ഇപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് മുക്കി നോക്കിയാൽ മതി. അപ്പം നമുക്കിങ്ങനെ അറിയാൻ പറ്റും, ഒന്ന് കോരി എടുക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും കുറച്ചും കൂടെ ഒന്ന് ആവേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ കൈവിടാതെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈവിടാതെ ഇളക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ ഒരു ഇതിനും പോകരുത്, ഇത് തന്നെ നിന്നിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ സൈഡിലോട്ടൊക്കെ ഉള്ളതൊന്ന് നമ്മൾ വടിച്ചെടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് മുക്കി നോക്കുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റായിട്ട് വന്നത് നോക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ കണ്ട നമ്മുടെ ആ ഒരു തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. ഇപ്പോൾ കണ്ട ഇത് ഏകദേശം നമ്മൾ ആ ഒരു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പം ഈ ഒന്നും കൂടെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഒരു 45 മിനിറ്റ് ആവും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതേ നമ്മൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഒന്നും കൂടെ തിളച്ച് വന്നു. ആ തിളച്ച് വന്നാൽ പാതയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് 2-3 സെക്കൻഡും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ പാടയൊന്നും ഇല്ലാതിരിക്കുക, പാലായതുകൊണ്ട് തന്നെ പാട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പാടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടത് നമ്മുടെ ഇതേ മിൽക്ക് മീഡിയയുടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ അരിച്ചാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. മുകളിലുള്ള പാടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറുള്ള പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാനത് കാണിക്കാൻ വിചാരിക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും അതുകൊണ്ടാണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പായസത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, പിന്നെ പുഡിങ്ങൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ചെയ്യാം, കേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. നമ്മൾ നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗങ്ങളാണോ ആ ഒരു ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് കൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 2-3 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും വെക്കരുത്. കാരണം പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എപ്പോഴും തയ്യാറാക്കിയെടുക്കുക. എന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് ഈ ഒരു നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.